അപ്പം ഇന്ന് ഞങ്ങളൊന്ന് പുറത്തു പോകാന്ന് വിചാരിച്ചു കേട്ടോ. പുറത്തുനിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. കുഴിമന്തി കഴിക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പം ലച്ചുവിൻ്റെ എക്സാമിൻ്റെ ഇടയിലൊക്കെ കുഴിമന്തി കഴിക്കാനൊക്കെ ആയിട്ട് കൊതിയായിട്ട് പോയായിരുന്നു. അപ്പോഴൊക്കെ സമയം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് ചെയ്തുകൊണ്ട് പനി പിടിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞു ഞങ്ങളിതാ ഇന്നാണ് കേട്ടോ പോകണത്. അപ്പം നമ്മളതേ സ്റ്റേഡിയത്തിൻ്റെ ആ റോട്ടിൽ കൂടെയാണ് കേട്ടോ പോണത്. ഇവിടെ വൈകുന്നേരം വന്നാൽ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം അതേ അൾഡ്രീമിലാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത് കുഴിമന്തി കഴിക്കാനായിട്ട്. അപ്പം ചെയ്തിട്ടും പറഞ്ഞു വേറെ എന്തെങ്കിലും കഴിക്കണോ മാറ്റമുണ്ടോ ഇല്ല ഇവിടെ തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതേ വന്നപ്പോൾ ഇരിക്കാനോ ഒന്നിനും സ്ഥലമില്ല അത്ര തിരക്ക്. അപ്പം ഞാൻ ചെയ്തിട്ട് മുകളിൽ പോയി നിൽക്കാൻ ഞാൻ ലച്ചും താഴെ നിൽക്കാം. അങ്ങനെ കുറേ നേരം നിന്നപ്പോഴാണ് കേട്ടോ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് സീറ്റ് കിട്ടിയത്. ലച്ചു ആണെങ്കിൽ വാശി പിടിക്കാൻ തുടങ്ങി വിശന്നിട്ട്. ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം കുക്കുംബറൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് അവൾ വേഗം അതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ ലച്ചുവിനൊരു ഗുലാബ് ജാമുനൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വിശന്നിട്ട് സീറ്റും കിട്ടണില്ല, ഭയങ്കര ചൂടും. മുകളിലാണെങ്കിൽ എ സി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അവിടെയൊക്കെ നിന്നിട്ട് ആൾക്കാരും വെയിറ്റിംഗ് ഇരിക്കാനായിട്ട്. അപ്പം നമുക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഇരുന്നു. പിന്നെ നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴിമന്തി കൊണ്ടുവന്ന് തരും കേട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പം അതേ അടിപൊളി കുഴിമന്തിയാണ് കേട്ടോ ഇവിടുത്തെ. ഞങ്ങൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് ഇവിടെ വന്ന് കഴിക്കണത്. ചിക്കനൊക്കെ എന്ത് സോഫ്റ്റാന്ന് അറിയില്ല. ലച്ചു ചോദിക്കണ്ട ഇത് എന്താ ഇങ്ങനെ സോഫ്റ്റ് എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അൽഫാം മന്തിയാണ് ഇഷ്ടം. ചോദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടര തൊട്ടേ ഉള്ളൂ അൽഫാം മന്തി. അപ്പം പിന്നെ ഞാൻ കഴിച്ചു. എനിക്കിങ്ങനെ ഇരിവില്ലാത്ത ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ വോമിറ്റിങ് ടെൻഡൻസി വരും കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചു ആ തക്കാളി ചട്നി കൂട്ടി കഴിച്ചു. കാരണം നമ്മളിത് കൊതിയായിട്ടിരിക്കുകയാണല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയെടുത്ത് പോകുമ്പോൾ ഞാൻ വരാൻ നേരത്തെ അവിടെ ഒരു പൊട്ടുവെള്ളിയിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സേതുവണ്ണോട് പറഞ്ഞു എനിക്കത് മേടിച്ച് തരുമോ എന്നും പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ടെത്തി ഞാൻ ചെന്ന് മേടിക്കാൻ പോകും. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിക്കുന്നതാണ് ഇത് തന്നെയാണോ പൊട്ടുവെള്ളരി എന്ന്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. എപ്പോഴും ഒരു ദിവസം സേതുവണ്ണൻ്റെ വീട്ടിൽ മൂന്നാലഞ്ച് വർഷത്തിന് മുന്നേ കണ്ട് അവർ വാങ്ങി. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം സത്യത്തിൽ ഇത് എന്താ ടേസ്റ്റ്, ഇത് എങ്ങനെ ഇരിക്കണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിത് മേടിക്കാം. അപ്പം ആ ചേട്ടൻ പറഞ്ഞോട് അമ്മനെ ചെറുത് മതി എന്ന് പറഞ്ഞപ്പം ആ ചേട്ടൻ പറഞ്ഞ് വലുത് എടുക്കണമായിരിക്കും നല്ലത്, എന്നാലേ കുറേ കഴിക്കാനുണ്ടാവും. പക്ഷെ എനിക്ക് വലുത് കണ്ടിട്ട് അങ്ങനെ വാങ്ങാനും തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനാണ് ആയിരുന്നു കേട്ടോ. കിലോ 60 രൂപയാണ് കേട്ടോ പൊട്ടുവെള്ളരിക്ക്. അപ്പം ഞാനൊരു ഒരു മീഡിയം സൈസ് ഉള്ളത് തന്നെ മേടിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക, എന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് നമ്മൾ ആ കവറിൽ തന്നെ എടുത്ത് വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പൊട്ടിക്കോളും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വാങ്ങി. കുറേ പൊട്ടിയതൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ കവറിലൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതെല്ലാം വാങ്ങി. അപ്പോൾ ലച്ചുവിനും പറയണ്ട ഇത് എന്താ ഇതെന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അവൾക്കും അറിയില്ല. അപ്പം ഞാൻ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം. അപ്പോഴാണ് നമ്മളത് ഈ പോണ വഴിക്ക് പെന്നി ഐസ്ക്രീം കണ്ടത് കേട്ടോ. നമുക്കൊരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഏത് ഫ്ലേവറാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ചെയ്തിട്ട് റാസ്ബെറിയാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ എപ്പോഴും എവിടെ പോയാലും മാംഗോയിലെ കേട്ടോ പിടിക്കുകയുള്ളൂ. എപ്പോഴും വിചാരിക്കുക ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ വേറെ ഫ്ലേവർ മേടിക്കാം, പക്ഷെ എപ്പോഴും അങ്ങോട്ട് തന്നെ പോകുള്ളൂ. അപ്പോൾ ലച്ചും ചെയ്തിട്ട് റാസ്ബെറിയാണ് കേട്ടോ വാങ്ങിയത്. കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ചെല്ലണ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഉച്ച സമയമൊക്കെ ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ ആരും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തു ഐസ്ക്രീമൊക്കെ. അപ്പം ഞാൻ മാംഗോ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യവും പറഞ്ഞത്. മാംഗോ ഐസ്ക്രീമാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഫേവറേറ്റ്. ഇപ്പം എവിടെ പോകണമെങ്കിൽ എനിക്കത് മതി എന്ന് പറയും. പിന്നെ അവരുടെ ചുമരിലൊക്കെ ഇങ്ങനെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഞാനും ഓർക്കുന്നുണ്ട്. പണ്ട് ഐസ് വരുമ്പോൾ ഗ്ലാസ്സൊക്കെ ഇട്ട് ഓടിച്ചെന്ന് വാങ്ങണതും നല്ല രസമായിരുന്നു കേട്ടോ. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ഐസുകാരൻ വരും ഇങ്ങനെ. അപ്പം പാലൈസും അത് കഴിഞ്ഞ് പിറ്റേത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ. പിറ്റേ ദിവസം പൊട്ടുവെള്ളരി പൊട്ടിയിട്ടുണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പൊട്ടുവെള്ളരി പൊട്ടി. പക്ഷെ ലച്ചു എപ്പോഴും ചെന്ന് നോക്കുമായിരുന്നു പൊട്ടിയോ എന്ന്. പക്ഷെ ലച്ചു ഞാൻ കല്ലൂരി കൊണ്ടാണ് എൻ്റെ വീട്ടിൽ കൊണ്ട് ആക്കിയേക്കണേന്നിട്ടാണ് ലച്ചുവിന്. അപ്പം അത് ഇങ്ങനെയാണ് കേട്ടോ പൊട്ടിയിരിക്കണത്. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ തോലിങ്ങനെ ചീന്തി എടുക്കുക, അല്ലെങ്കിൽ അത് മുറിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കുക. രണ്ടും വേണമെങ്കിൽ ചെയ്യുക. പിന്നെ ഞാൻ ഓർത്ത് ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും ചിലപ്പോൾ ഇത് പൊട്ടുവെള്ളരി ഇങ്ങനെ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പയ്യെ പയ്യെ ഞാനിങ്ങനെ അടർത്തി അടർത്തി എടുക്കുക കേട്ടോ. അപ്പോൾ ലച്ചുവിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായി, കാരണം ഇടക്കിടക്ക് വന്ന് നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. ചെയ്തുകൊണ്ട് ഇത് അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ ഇതിൻ്റെ മണം എനിക്ക് തോന്നുന്നത് ഒരു ഷമാമിൻ്റെയൊക്കെ ഒരു മണം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാനിങ്ങനെ കുരു എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇത് ഓഫാക്കി കട്ട് ചെയ്തു, അല്ലെങ്കിൽ വലുതായതുകൊണ്ട് കയ്യിൽ ഒതുങ്ങണുണ്ടായിരുന്നില്ല. അപ്പം എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ സ്കൂപ്പ് ചെയ്ത് തന്നെ എടുക്കുക, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലച്ചുവിനും എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവൾക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഷേക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഒത്തിരി എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. ഒന്നുമില്ല, അതാ മധുരമൊന്നുമില്ല. പക്ഷേ ഒട്ടൊരു ടേസ്റ്റും ഇല്ല. എല്ലാവരും പറയണത് ടേസ്റ്റ് അല്ല നോക്കേണ്ടത്, ഇത് നമ്മൾ നമുക്ക് നല്ല തണുപ്പാണ് ഈ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയതാണെന്നാണ് കേട്ടോ പറയണത്. എനിക്ക് പക്ഷെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമ്മ പറയണ്ടായിരുന്നു
ഇത് നമ്മൾ ഇതിന്റെ ടേസ്റ്റ് അല്ല എന്നാ പറയണത്. അപ്പൊ ഞാൻ ലച്ചുവിനുള്ളത് ഇതേ മാറ്റി വെച്ചിട്ടുണ്ട്. ലച്ചു ഇടക്കിടക്ക് വിളിച്ചും ചോദിക്കുന്നുണ്ടായി അമ്മയെ പൊട്ടുള്ളരി പൊട്ടിയോ എന്നൊക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജ്യൂസ് അടിച്ചു, പാലും പഞ്ചസാരയും കുറച്ച് വാനില എസൻസും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഷെയ്ക്ക് അടിച്ച്. ഞാൻ എന്നിട്ട് വൈകുന്നേരം ഇതാ കുടിച്ചു, കുഴപ്പമുണ്ടായില്ല കേട്ടോ. കുടിച്ചു കഴിഞ്ഞപ്പോ ഷമ്മാം ജ്യൂസ് കുടിക്കണ പോലെ തന്നെ നമ്മുടെ മേലൊക്കെ ഇങ്ങനെ തണുക്കണ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇനി എനിക്ക് വേണമെന്ന് വെച്ചാൽ അങ്ങനെ അത്ര കുടിക്കാനായിട്ടുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. ഞാൻ ലച്ചുവിനും